നമസ്കാരം. നമ്മളിപ്പം KTM ഷോറൂമിലാണുള്ളത്. KTM ആണല്ലോ ബജാജ് ഡീൽ ചെയ്യുന്നത്. നിതിൻ ബ്രോ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖമാണോ? സുഖം. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ കേട്ടു ഓണത്തിന് മറ്റേ ബജാജ് ചെയ്തേക്കിന് സ്പെഷ്യൽ ഓഫേഴ്സ് അങ്ങനെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ജസ്റ്റ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതെ അതെ, നമുക്ക് ഓണത്തിന് ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഓണം ഫെസ്റ്റിവലായിട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ടാണ്. ഓക്കെ. അപ്പം 12,234 രൂപയാണ് വരുന്ന എമൗണ്ട്. നമുക്ക് ഈ ഓണത്തിന് കേരളത്തിലെ എല്ലാ ചെയ്ത കസ്റ്റമേഴ്സിനും നല്ലൊരു ഓണസമ്മാനം തന്നെയാണ്. ഓക്കെ. അപ്പം ആക്ച്വലി നിങ്ങളുടെ ഓൺ റോഡ് പ്രൈസ് എത്രയായിരുന്നു? നമുക്ക് മുൻപ് വന്നിട്ടുള്ളത് ഓൺ റോഡ് 1,57,950 രൂപയായിരുന്നു വന്നത്. 1,57,950. അതിപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വരുന്നുണ്ട്? ഓൺ റോഡ് ഇപ്പോൾ വരുന്നത് 145,677 രൂപയാണ് വരുന്നത്. അതായത് ഇപ്പം 145,600 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ചെയ്യാൻ. അതുപോലെ നമ്മുടെ ചേതക്കിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂം KVR ടവറിൽ ഈ മാസം ചിങ്ങം 1 മുമ്പായിട്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും അതിലേക്ക് ക്ഷണിക്കുന്നു. അതെവിടെ കറക്റ്റ് സ്ഥലം വരുന്നത്? KVR ടവർ, കനകാലയ ബാങ്ക്. കനകാലയ ബാങ്ക്. ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും ശരി പോർ, താങ്ക് യു. ഓക്കെ, ഹാപ്പി ആവണം. ഹാപ്പി ആവും. നിരഞ്ജൻ ബ്രോ നമസ്കാരം. നമസ്കാരം. ഈ ഓണത്തിന് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ, അതേപോലെ വീടയ്ക്ക് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ഓണത്തിൻ്റെതായ ഓഫേഴ്സല്ല, നമുക്ക് ഇപ്പോഴും ഒരു ഓഫേഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. നമുക്കിപ്പോൾ ഓൺലൈൻ ത്രൂ ബുക്കിംഗ് വരികയാണെങ്കിൽ, നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ ത്രൂ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. ഓഫേഴ്സ് വരുന്നുണ്ട്. അതെ. ആ എങ്ങനെയാണ് അതിൻ്റെ ഓഫറും കാര്യങ്ങളും? നമുക്ക് ഫ്ലിപ്കാർട്ട് ത്രൂ ആണ് നമുക്കിപ്പോൾ ഓഫേഴ്സ് മെയിനായിട്ട് വരുന്നത്. നമുക്ക് ഫ്ലാറ്റായിട്ട് നമുക്ക് ഒരു 10,000 എബോ വരെയൊക്കെ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. നമുക്ക് വലിയ വലിയ ഓഫേഴ്സൊക്കെ ഫ്ലിപ്കാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോണും. നമുക്ക് പല ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മെയിനായിട്ട് ഓഫേഴ്സ് വരുന്നത്. നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിലവിലുണ്ടോ അത് ഓഫർ? ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഉണ്ട്. ആമസോണിലും ഇത് എത്ര കാലം വരെ ഉള്ളത്? ഇത് ഓഫേഴ്സ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. നമുക്കത് അവരുടേതായ എന്തെങ്കിലും സെയിലിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഓഫേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നിലവിലിപ്പോൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നിങ്ങളിപ്പോൾ ഷോറൂമിൽ കൊടുക്കുന്ന വിലയെക്കാട്ടും 10,000 രൂപ കുറച്ച് കിട്ടും. അപ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, അതായത് ഇപ്പം പല പ്രൊഡക്റ്റുകളും ഇതിൻ്റെ മുന്നേ നമുക്ക് വണ്ടീൻ്റെ കാര്യം വിടാം, അല്ലാത്ത പ്രൊഡക്റ്റുകൾ തന്നെ നമ്മൾ ഓൺലൈനിൽ വഴി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് പലർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രോപ്പറായിട്ട് സർവീസ് കിട്ടാറില്ല. ഞാൻ വണ്ടീൻ്റെ കേസല്ല കേട്ടോ പറയുന്നത്. അപ്പം ഈ വീടേൻ്റെ കേസിൽ എങ്ങനെയാണ് അത്? വിടേൻ്റെ കേസിൽ നമ്മളിപ്പോൾ ബുക്കിംഗ് എടുക്കുന്നത് നമ്മളിപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടും ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ബുക്കിംഗ് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഷോറൂമിലേക്കാണ് ബുക്കിംഗ് വരുന്നത്. നമ്മളിപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഷോറൂമിൽ നിന്ന് ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടാണ് കസ്റ്റമറായിട്ട് ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ബുക്കിംഗ് വരുമ്പോൾ നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് ആണ് കസ്റ്റമർ പേ ചെയ്യേണ്ടി വരാം. ഓക്കെ. ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും. ഓക്കെ. ബാക്കി ടാക്സ് എമൗണ്ട്, ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പിന്നെ ഷോറൂമിൽ പേ ചെയ്യേണ്ടി വരാം. ഓക്കെ. സാധാരണ എങ്ങനെയാണ് ഒരു വണ്ടി എടുക്കുന്നത്, അതേപോലെ തന്നെയാണ് നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഫ്ലിപ്കാർട്ടും ആമസോണും യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 10,000 രൂപ കുറവ് വരുന്നത് ഈ ഇതിലാണോ, എക്സ്ഷോറൂം പ്രൈസിലാണോ? അതെ, എക്സ്ഷോറൂം പ്രൈസിലാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. ആണല്ലേ. അതേപോലെ സർവീസ് ഒക്കെ വരികയാണെങ്കിൽ അതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നത് പല സ്ഥലത്തു നിന്നായിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുന്നല്ലേ. അപ്പോൾ നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എവിടുന്നാണ് സർവീസും കാര്യങ്ങളും വേണ്ടതെന്ന്. ആ, നമുക്കിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിലേക്കായിരിക്കും അതിൻ്റെ ഓർഡേഴ്സ് പോവുക. ഓക്കെ. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണെങ്കിലും ഏത് വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ നിയറസ്റ്റ് സർവീസ് സെൻറ്റർ, ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ നമുക്കത് സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളടുത്ത് നേരിട്ട് വന്നിട്ട് എടുക്കുന്നില്ല, ഓൺലൈനിൽ വഴിയാണ് എടുക്കുന്നത്. അന്നപ്പോ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോടുള്ള ബിഹേവിയറിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? ഇല്ല, നമുക്ക് എങ്ങനെയാണോ സാധാ കസ്റ്റമറായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ പല നിങ്ങളല്ല വീഡിയോനല്ല പറയുന്നത്, പല കമ്പനികളും നമ്മളെ ഷോറൂമിൽ നിന്നല്ല വണ്ടി എടുത്തത്, പല വേറെ സ്ഥലത്തു നിന്നാണ് വണ്ടി എടുത്തതെന്ന് പറഞ്ഞിട്ട് വരുമ്പോ എന്തെങ്കിലും സർവീസിന് വരുമ്പോൾ ഇവർ പറയാറുണ്ട് നിങ്ങൾ ഞങ്ങളടുത്ത് നിന്നല്ലല്ലോ വണ്ടി എടുത്തത്, നിങ്ങൾ വേറെ സ്ഥലത്ത് നിന്നാണല്ലോ വണ്ടി എടുത്തത്, അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ പോയി ചെയ്താൽ മതി എന്നുള്ള കുറേ ആൾക്കാർക്ക്, കുറേ കസ്റ്റമേഴ്സിന് പല ബ്രാൻഡുകളിൽ നിന്ന് അനുഭവം ഉണ്ട്. ആ അനുഭവം ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി നിങ്ങൾ തരുമല്ലോ അല്ലേ? ഓ, തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും നമ്മളിപ്പോൾ എങ്ങനെയാണോ നമ്മളൊരു വിടാ കസ്റ്റമറിനുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഷോറൂമിൻ്റെ രീതിയിൽ നിന്ന് അങ്ങനത്തെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ കസ്റ്റമർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി വാങ്ങണമെങ്കിൽ പേടിക്കേണ്ട, കസ്റ്റമേഴ്സ് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പ്രോപ്പർ നിങ്ങൾ സ്ട്രെയിറ്റ് ഇവിടെ വന്ന് വാങ്ങുന്ന അതേ സാധനം തന്നെ, അതേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൺലൈൻ വഴി വാങ്ങുന്നവർക്കും ചെയ്തു കൊടുക്കും. അതെ, തീർച്ചയായും ചെയ്തു കൊടുക്കും. നിങ്ങൾ വീടേടെ പ്രൊഡക്റ്റ് സ്പെഷ്യലിസ്റ്റ് ആണ്. പ്രൊഡക്റ്റ് സ്പെഷ്യലിസ്റ്റ് ആണ്. എന്തായാലും ഓക്കെ, താങ്ക് യു വെരി മച്ച് ബ്രോ. ഓക്കെ, താങ്ക് യു.
നമസ്കാരം മഞ്ജുഷ. അപ്പം ഞാനിപ്പം ഏത്തറിന് കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടോ ഓണം പ്രമാണിച്ചിട്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി വന്നിരിക്കണം. ജസ്റ്റ് ഒന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്ന് പറയുമോ? അതൊന്നും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡിസ്കൗണ്ട്സ് വരുന്നത് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്, 5000 രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 2500 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. ഈ കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ബാങ്ക് എംപ്ലോയീസ്, അതേപോലെ തന്നെ ഗവൺമെൻറ് സ്റ്റാഫ്, ടീച്ചേഴ്സ്, പോലീസ്, അവർക്കൊക്കെ അപ് ടു 3300 രൂപേൻ്റെ അടുത്തോളം കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. ഇത് കേരളത്തിലെ എല്ലാ ഡീലേഴ്സിനും ഉള്ളതാണോ? അതെ. ഇത് ഓണം പ്രമാണിച്ചിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതാണോ? ഓണം പ്രമാണിച്ച് ഏതറിന്റെ ഭാഗത്തു നിന്നുള്ള ഡിസ്കൗണ്ട് ആണ് ഇതല്ലേ? അതെ. അപ്പൊ ഇത് മുമ്പ് നിലവിൽ ഇല്ലാത്ത ഓഫറാണ്? അതെ അതെ. അതേപോലെ ഞാൻ കേട്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ ഓഫേഴ്സ്, അതായത് ഇവിടെ കോഴിക്കോടുള്ള ഈ ഒരു ഷോറൂമിൽ അല്ലേ? അതെ അതെ. എന്തൊക്കെയാണത്? ഞങ്ങളുടെ ക്രക്സ് ഏതറിന്റെ സെക്കൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ലക്കി ഡ്രോ നറുക്കെടുപ്പ് കസ്റ്റമേഴ്സിനായി ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് ഗിഫ്റ്റും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കസ്റ്റമേഴ്സിനായിട്ട് അവൈലബിൾ ആണ്. അത് ഈ ഓണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ലേ? ഞങ്ങളുടെ സെക്കൻഡ് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഈ മാസം 23rd വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ ആദ്യം പറഞ്ഞ ഓണത്തിന്റെ ഓഫർ അത് ഈ മാസം 30rd വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ സ്പെഷ്യൽ ഓണം ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം പലരും ഓണത്തിന് ഓഫർ കൊടുക്കുന്നുണ്ട് വണ്ടികളൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഓക്കെ, നമുക്ക് ആംബിയറിൻ്റെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ നല്ല ഓഫേഴ്സുകളാണ് ഇപ്പോൾ ഓണത്തിന് വന്നിരിക്കുന്നത്. ആംബിയറിൻ്റെ എക്കാലത്തെയും ഓഫറുകളിൽ ഏറ്റവും ബെസ്റ്റ് ഓഫറാണ് ഈ ഓണത്തിന് ആംബിയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മറ്റ് ഇലക്ട്രിക് വണ്ടിയിലാണെങ്കിലും പെട്രോൾ വണ്ടിയിലാണെങ്കിലും എല്ലാവരും കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഓഫറാണ് ആംബിയർ ചെയ്യുന്നത്. അതായത് 6500 രൂപ മുതൽ 36000 രൂപ വരെ വരുന്ന ക്യാഷ് ബാക്ക് ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു കസ്റ്റമർക്ക് മിനിമം 6500 രൂപ എന്തായാലും നമുക്ക് ഓഫർ ഉണ്ടാവും. അത് കസ്റ്റമർക്ക് 36000 രൂപ വരെ ഓഫർ കിട്ടാനുള്ള സ്പിൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞ ഒരു ഓഫർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ നമ്മളെ, ഈ പിന്നെ സ്വിഗ്ഗി, സൊമാറ്റോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിന് 9000 രൂപ വരെ വരുന്ന ഓഫർ എന്തായാലും കിട്ടും. പ്ലസ് അവർക്ക് 36500 രൂപ വരെ 36000 രൂപ വരെ വരുന്ന ഓഫേഴ്സ് അവർക്ക് അവൈലബിൾ ആവാനുള്ള ചാൻസും ഉണ്ട്. അതായത് മിനിമം 6500 രൂപ എന്തായാലും ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രീ ആക്സസറീസ് ഓഫർ വരുന്നുണ്ട്. എല്ലാം കൊണ്ട് ആംബിയർ ഈ ഓണത്തിന് കസ്റ്റമേഴ്സിന് ഓഫേഴ്സ്, അതായത് നമുക്ക് ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രൈസ് കൂടിയതും കാര്യങ്ങളെല്ലാം നോക്കി ഈ ഒരു ഓഫറിൽ കസ്റ്റമേഴ്സിന് വണ്ടി വാങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ ഓണത്തിന് ആംബിയർ കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പിൻ ആൻഡ് വിന്നിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അത് സ്പിൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമേഴ്സിന് 2500 രൂപ മുതൽ പിന്നെ 30000 രൂപ വരെ ഓഫർ കിട്ടുന്ന സ്പിൻ ആൻഡ് വിൻ ആണ്. കസ്റ്റമർ ക്യു ആർ കോഡിൻ്റെ അകത്ത് ഫോണിൽ സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്യുന്ന സമയത്ത് ഏതാണോ സ്പിൻ ആൻഡ് വിന്നിൽ അവർക്ക് കിട്ടുന്നത് അത് അവർക്ക് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും. ആ രീതിയിൽ, അതായത് പിന്നെ നമ്മുടെ എക്സ്ഷോറൂം പ്രൈസ്, നമുക്ക് എക്സ്ഷോറൂം പ്രൈസിൽ വരുമ്പോൾ ഒരു 74000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കിട്ടുന്ന രീതിയിലേക്ക് വരും. മാഗ്നസിലാണ് നമുക്ക് ഈ ഓഫർ വരുന്നത്. പ്രൈമസിന് നമുക്ക് ഈ പിന്നെ ഈ പറഞ്ഞ 9000 രൂപ വരെയൊക്കെ വരുന്ന ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഈ മാസം 31rd വരെ, ഓഗസ്റ്റ് മാസം 31rd വരെ നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.